ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന പാരമ്പര്യമുള്ള കോൺഗ്രസിൻ്റെ കേരള ഘടകത്തെ കോമഡി ഷോ എന്ന് വിശേഷിപ്പിക്കുന്നത്, കോമഡി ഷോകളോട് ഉപമിക്കുന്നത്, താരതമ്യപ്പെടുത്തുന്നത് കോൺഗ്രസിനോട് ചെയ്യുന്ന അനീതിയാണോ കോമഡി ഷോകളോട് ചെയ്യുന്ന അനീതിയാണോ ഒന്ന് ആലോചിക്കേണ്ടതാണ്. എന്തായാലും ധർമ്മജൻ ബുഴുകാട്ടി മുതൽ ഇളവേണ ബാബു വരെയുള്ള പലതരം സൂപ്പർ താരങ്ങൾ കോൺഗ്രസിൽ ചേർന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. അവർക്കൊരാൾക്കും ഒരു പാർട്ടിയും ചേരാനുള്ള അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാനാവില്ല, ചോദ്യം ചെയ്യുന്നുമില്ല. അവർക്ക് അവർ രാഷ്ട്രീയം പറയാനുള്ള അവകാശമുണ്ട്, അവർ ചേർന്നോട്ടെ, അവർ മത്സരിക്കട്ടെ, മത്സരിക്കാതിരിക്കട്ടെ, ജയിക്കട്ടെ, തോക്കട്ടെ. പക്ഷേ നമ്മുടെ വിഷയം അതല്ല. കേരളത്തിലെ കോൺഗ്രസിൽ ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയം ഗ്രൂപ്പുകൾക്ക് അതീതമായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC അധ്യക്ഷനുമൊക്കെ ആവർത്തിച്ച് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് കോമഡി. കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പുകൾക്ക് അതീതമായി സ്ഥാനാർത്ഥി നിർണയിക്കും മാത്രമല്ല എന്തെങ്കിലും കാര്യം ചെയ്യും എന്ന് പറയുന്നത് കേട്ടാൽ സാമാന്യ ബുദ്ധിയുള്ള, അതായത് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഒരാളുള്ള കേരളത്തിലെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഒരാളും ഉള്ളിലെങ്ങനെ ചിരിക്കാതിരിക്കില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസ്സിന് ഗ്രൂപ്പില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഗ്രൂപ്പെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഭാഗമാണ്. അത് രാഷ്ട്രീയമായ കോൺഗ്രസ്സിനോട് വിയോജിപ്പുള്ളവർ മാത്രം പറയുന്നതല്ല, കോൺഗ്രസ് നേതാക്കൾ തന്നെ എല്ലാ കാലത്തും സമ്മതിക്കുന്ന ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ്. ഗ്രൂപ്പ് കോൺഗ്രസിൻ്റെ ഭാഗമാണെന്ന് അവർ പറയാറുണ്ട്. ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്, ഞങ്ങളുടേത് വിശാലമായ ജനാധിപത്യ ബോധമാണ്, ഗ്രൂപ്പുകളൊക്കെ വരും, പക്ഷേ ആത്യന്തികമായി പാർട്ടിയാണ് വലുത് എന്നാണ് അവർ പറയാറ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലും പുറത്തും ഒരു വിഷയമേ അല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തവണ ഗ്രൂപ്പ് രഹിത സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ആവർത്തിച്ച് അവകാശപ്പെടേണ്ടി വരുന്നത്? അതൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകളെ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഈ ഉള്ളിലിരിപ്പ് അറിയാതെ മിനിഞ്ഞാന്ന് രണ്ട് ദിവസം മുമ്പ് പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തിൽ, അതായത് ഐശ്വര്യ കേരള യാത്രയുടെ പത്തനംതിട്ട ജില്ലയിലെ സമാപന സമ്മേളനത്തിൽ അതിൻ്റെ നായകൻ രമേശ് ചെന്നിത്തല പറഞ്ഞുപോയി. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ജീവൻ മരണ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പെന്നാണ്. സാധാരണഗതിയിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ മുന്നണിയോ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാദിക്കലിൽ വെച്ച് അങ്ങനെ തുറന്നു പറയാറില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജീവിച്ചിരിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കുന്ന ഇലക്ഷനാണിതെന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്കാണ്. കാരണം ഇവർ ഈ തെരഞ്ഞെടുപ്പ് തോറ്റാൽ തറ പറ്റിപ്പോകും എന്ന് മറ്റുള്ളവർക്ക് അറിയാമെങ്കിലും നമ്മൾ തന്നെ പറഞ്ഞ് അവർ തന്നെ പറഞ്ഞ് വടി കൊടുക്കാറില്ല. ആ മനസ്സിൽ പുറത്തു വന്നത് പരാജയഭീതി കൊണ്ടാണ്. പരാജയഭീതി എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നേ ഉള്ളൂ, ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ്. ജനവിധിയെ മുൻകൂട്ടി സ്വാധീനിക്കാനോ ജനവിധി ഇങ്ങനെയാകും എന്ന് മുൻകൂട്ടി പറയാനോ ആർക്കും, മാധ്യമപ്രവർത്തകർക്കോ രാഷ്ട്രീയ നേതാക്കൾക്കോ അവകാശമില്ല. പക്ഷേ കൃത്യമായി വിലയിരുത്താം. ഈ രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറയുന്നതിനപ്പുറത്താണ് രാഷ്ട്രീയ വിലയിരുത്തൽ. കാര്യകാരണ സഹിതം എന്താകാം സംഭവിക്കാൻ പോകുന്ന വിലയിരുത്താനുള്ള അവകാശം ജനാധിപത്യപരമാണ്, അത് സ്വാതന്ത്ര്യമാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം വിനിയോഗിക്കുക മാത്രമല്ല ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഗ്രൂപ്പ് രഹിത സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട അന്തർധാര തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയമാണ്. LDF സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ വിവിധ വിഷയങ്ങളിൽ വളഞ്ഞിട്ടാക്രമിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ നടന്ന, അല്ലെങ്കിൽ വളഞ്ഞിട്ടാക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്ന ഇലക്ഷനിൽ ഇടതുപക്ഷ മുന്നണിയും CPMഉം വലിയ തരംഗം സൃഷ്ടിച്ചു. BJPയും കോൺഗ്രസും തറപറ്റി. നിസ്സാരമായിരുന്നില്ല ഇത്. ഇതിൻ്റെ പരിഭ്രാന്തി ഇപ്പോഴും ഉള്ളിൽ കിടന്ന് പിടയ്ക്കുന്നത് കൊണ്ടാണ് ഏത് വിധവും വരിക എന്നുള്ളത് ജീവൻ മരണ പോരാട്ടമാണ് എന്ന് രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തേണ്ടി വരുന്നത്. ഗ്രൂപ്പില്ലാതെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് എങ്ങനെയും നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കും, 15 നിയമസഭയിൽ ഞങ്ങൾക്കായിരിക്കും ഭൂരിപക്ഷം, ഞങ്ങൾ സർക്കാരുണ്ടാക്കും എന്ന ആത്മവിശ്വാസം ആവർത്തിച്ച് പറഞ്ഞ് സ്വയം ബോധ്യപ്പെടുത്തുന്നത് ഈ പരാജയഭീതി കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ പരാജയഭീതി വന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് വൻ ഭൂരിപക്ഷമുണ്ടായി എന്നത് മാത്രമാണോ? അതിൻ്റെ അടിസ്ഥാനപരം മറ്റു കാരണം കൂടെയുണ്ട്. അത് കഴിഞ്ഞ 5 വർഷം, അതായത് 2016 മുതൽ 2021 വരെ 14 നിയമസഭയുടെ കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷം
നിർവഹിച്ച നിരുത്തരവാദപരമായ പ്രതിപക്ഷ ദൗത്യമാണ്. ഒരു പ്രതിപക്ഷത്തിന് ഒരു ജനാധിപത്യ ക്രമത്തിൽ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം 5 വർഷം കാത്തിരുന്നിട്ട് അടുത്ത ഇലക്ഷനിൽ പങ്കെടുത്ത് അടുത്ത 5 വർഷത്തേക്ക് ഭരണത്തിൽ വരിക എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തായിരിക്കുമ്പോഴുള്ള 5 വർഷം അവർക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം കൃത്യമായി കമ്പോട് കമ്പ് സമർത്ഥമായി നിർവഹിക്കുക എന്നതാണ്. എന്തുകൊണ്ടെന്നാൽ പ്രതിപക്ഷവും ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള കേരളത്തിലെ പ്രതിപക്ഷം പ്രതിപക്ഷമായിരിക്കുന്നത് അവർക്ക് നിയമസഭയിൽ പ്രാതിനിധ്യമുള്ളതുകൊണ്ടാണ്. അവർ ജനങ്ങൾ ജയിപ്പിച്ചവരാണ്. നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ, എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ LDFനും CPMനും LDFനുമാണ് ഭൂരിപക്ഷം. അതുകൊണ്ടാണ് 14 നിയമസഭയിൽ അവർ സർക്കാരുണ്ടാക്കുന്നത്. പക്ഷേ അപ്പുറത്തിരിക്കുന്നവർ പ്രതിപക്ഷമായത് അവരെയും ജനം ജയിപ്പിച്ചു വിട്ടതുകൊണ്ടാണ്. ഹരിപ്പാട് MLA ആണ് രമേശ് ചെന്നിത്തല, പുതുപ്പള്ളി MLA ആണ് ഉമ്മൻചാണ്ടി, കോട്ടയം MLA ആണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അങ്ങനെ അവർ കൂടി ഉൾപ്പെടുന്ന ജനാധിപത്യ സംവിധാനത്തിലെ നിയമസഭയിലെ പ്രതിപക്ഷ ദൗത്യം നിർവഹിക്കുന്നതിൽ അവർ കഴിഞ്ഞ 5 വർഷം നിർവഹിച്ച വിജയകരമല്ലാത്ത ദൗത്യം, അല്ലെങ്കിൽ തോറ്റു തൊപ്പിയിട്ടതിൻ്റെ ഇമ്പാക്റ്റ് ഈ ഇലക്ഷനിൽ തിരിച്ചടിയാവുമെന്ന് അവർ ഭയക്കുന്നുണ്ട്. അത് 1, 2, 3 എന്ന് എണ്ണിപ്പറയേണ്ടതുണ്ട്. വേറൊരു അവസരത്തിൽ അത് പറയുക തന്നെ ചെയ്യും. കാരണം കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷം നിർവഹിച്ച ദൗത്യം ജനങ്ങൾ അവരിൽ വിശ്വാസമർപ്പിക്കാൻ പോകുന്ന വിധം സമർത്ഥമായിരുന്നോ, അല്ലെങ്കിൽ ജനങ്ങൾ അവരിൽ വിശ്വാസമർപ്പിക്കാൻ പോകുന്ന വിധം വിശ്വാസയോഗ്യമായിരുന്നോ എന്നത് കൃത്യമായും എണ്ണിപ്പറയേണ്ടതാണ്, ചൂണ്ടിക്കാണിക്കേണ്ടത്, വിശദീകരിക്കേണ്ടതാണ്. ജനങ്ങളുടെ മുന്നിൽ സർക്കാർ മാത്രമല്ല വിലയിരുത്തി പറയേണ്ടത്. ഒരു 5 വർഷത്തെ ഭരണം വിലയിരുത്തപ്പെടും. സർക്കാരിൻ്റെ വിലയിരുത്തലാണ് ഇലക്ഷൻ എന്ന് പറയാറുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ കൂടി വിലയിരുത്തലാണ് ഇലക്ഷൻ. പ്രതിപക്ഷം ഭരണപക്ഷമാകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇലക്ഷൻ എന്നതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ദൗത്യം അവർ നിർവഹിച്ചതിൽ പിഴവുകളുണ്ടെങ്കിൽ അവർ ഭരണപക്ഷമാകുമ്പോഴും പിഴവുകൾ അവരുടെ കൂടെ പോരുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവരെക്കുള്ള വിലയിരുത്താനുള്ള ഒരു സംഗതിയാണ്, ഒരു പ്രക്രിയയാണ് ഇലക്ഷൻ. അത് എന്തൊക്കെയാണ് അവർ ചെയ്തതെന്നും അവർ ചെയ്യാൻ പാടില്ലാത്തത് എന്തായിരുന്നുവെന്നും കേരളത്തിനറിയാം. വേറൊരു അവസരത്തിൽ നമ്മൾ പറയുക തന്നെ ചെയ്യും. ഇനിയും ഇലക്ഷൻ്റെ കാലമാണ്, ഇലക്ഷൻ തരംഗങ്ങളുടെ ദിവസങ്ങൾ വരാൻ പോകുന്നത്. പ്രതിപക്ഷത്തെ എണ്ണി എണ്ണി വിലയിരുത്തേണ്ട, വിചാരണ ചെയ്യേണ്ട ദിവസങ്ങൾ വരാൻ പോകുന്നത്. ആ പേടി അവർക്കുള്ളതുകൊണ്ടാണ് അവർ ഗ്രൂപ്പ് സത്തിനപ്പുറത്ത് ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം നടത്തും എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ മേൽക്കൈ നേടാൻ ശ്രമിക്കുന്നത്. ആ മേൽക്കൈയുടെ രാഷ്ട്രീയം, ആ മേൽക്കൈ ശ്രമിക്കുന്നതിൻ്റെ പരിഭ്രാന്തി രാഷ്ട്രീയം തുറന്നു കാട്ടാനുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.